ഇന്നാട്ടിലെ കോട്ടിട്ട മാധ്യമ ജഡ്ജിമാർ അറിയണം. നിങ്ങൾക്ക് ആരെയും എന്തും അവഹേളിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? യോഗ്യത ജോലി വയസ്സാണെങ്കിൽ ഒരു വ്യക്തിയെ ഒരു ക്യാമറയുടെ മുന്നിൽ ഒരു ന്യൂസ് ഫ്ലോറിൽ വിളിച്ചു വരുത്തി അവരെ അവഹേളിക്കുക, ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞാൽ അതിൻ്റെ ന്യായാന്യങ്ങളോ അതിൻ്റെ മെറിറ്റോ ഡീമെറിറ്റോ ഒന്നും പരിഗണിക്കാതെ ഞാൻ തീരുമാനിക്കുന്നതാണ് ശരി, ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ പറയുന്നത് കേൾക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങളെന്നുള്ള ഒരു സമീപനം എവിടെ നിന്നാണ് ഈ വിഷ്വൽ മീഡിയയ്ക്കുള്ളിൽ ഉടലെടുത്തത്? എന്താണ് ഈ സംവിധാനത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെന്ന് എല്ലാവർക്കും അറിയാം. വളരെ പെട്ടെന്ന് വാർത്ത അറിയാൻ പറ്റുന്ന ഒരു സംവിധാനമായാണ് വിഷ്വൽ മീഡിയയെ ഒരു കാലത്ത് പൊതുജനം കണ്ടിരുന്നത്. പത്രങ്ങളിൽ വരുന്നതിനേക്കാൾ കുറച്ചുകൂടി വേഗത്തിൽ ഈ സംവിധാനത്തിലൂടെ വാർത്ത അറിയാൻ പറ്റും. പക്ഷേ ആ സംവിധാനത്തിൽ ജോലി ചെയ്യുന്നവർ മാധ്യമപ്രവർത്തകരാണ്. അല്ലാതെ ഈ നാട്ടിലെ നിയമം നടപ്പിലാക്കാനോ വിധി എഴുതാനോ ഉത്തരവാദിത്തമുള്ള ജഡ്ജിമാരല്ല. കുറച്ച് പേർക്ക് അങ്ങനെ ഒരു മനോഭാവമുണ്ട്. കുറച്ച് ആൾക്കാരെ സുഖിപ്പിക്കാൻ വേണ്ടി എന്ത് വൃത്തികേടുകളും അല്ലെങ്കിൽ വായി തോന്നിയതും പറയുക എന്നുള്ളൊരു സമീപനം. അതാണല്ലോ ഏഷ്യാനെറ്റ് ന്യൂസിലെ ഒരു കോട്ടിട്ട ജഡ്ജിയായ വിനു കഴിഞ്ഞ ദിവസം ഈ നാട്ടിലെ തിരഞ്ഞെടുത്ത ജനപ്രതിനിധികളെ തെമ്മാടികൾ എന്നൊരു വാക്കുകൊണ്ട് അഭിസംബോധന ചെയ്തത്. എത്ര വിവരമുണ്ട് വിനുവിനെ പോലൊരു വ്യക്തിക്ക്! നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചെങ്കിലും ആ ഖേദത്തിനൊന്നും അത്തരത്തിലുള്ള പദപ്രയോഗത്തെ മായ്ക്കാൻ കഴിയില്ല, മറയ്ക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് ആരാണ് ലൈസൻസ് തന്നത്? ഈ നാട്ടിൽ ആരെയും എന്ത് പേരിലും അവഹേളിക്കാമെന്നുള്ള കാര്യം. നിങ്ങൾ കേവലം ഒരു മാധ്യമപ്രവർത്തകനാണ്. ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യേണ്ട ധാർമ്മികമായ ഉത്തരവാദിത്തം അൺപാർലമെന്ററി വാക്കുകൾ ഉപയോഗിച്ച് ഒരാളെ അവഹേളിച്ച് മേന്മ കാട്ടുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ചില ഓൺലൈൻ മാധ്യമങ്ങളിലിരുന്ന് ഇപ്പോ ശ്രീജ പ്രസാദിനെ പോലെ ചിലർ നടത്തിയ പുലയാട്ട്, പുലഭ്യം പറച്ചിൽ, ഇതും ഏഷ്യാനെറ്റിന്റെ ഫ്ലോറും തമ്മിൽ എന്ത് വ്യത്യാസമാണുള്ളത്? ഒരാളെ വിമർശിക്കാം, ആ തെറ്റ് ചൂണ്ടിക്കാട്ടാം, ഏത് തരത്തിൽ വേണമോ വിയോജിക്കാം. പക്ഷേ അതിനൊക്കെ ഒരു ഭാഷാശൈലി വേണ്ടേ? ആ ഭാഷാശൈലിയില്ലാതെ എന്ത് വൃത്തികേടും എന്ത് വായിത്തൊന്നും പറയുന്നതാണോ മാധ്യമപ്രവർത്തനം? വിനു എന്താണ് ഈ നാടിന് കൊടുക്കാൻ ഉദ്ദേശിച്ച സന്ദേശം? വിനു മാത്രമല്ല, അതിൽ അദ്ദേഹം മറ്റൊരു മാധ്യമപ്രവർത്തകനായ വേണുവിനെ അവഹേളിച്ച് സംസാരിക്കുന്നത് കണ്ടു. ഞാൻ വേണുവിനേക്കാളും മേന്മയുള്ളവനാണ്, മഹാനാണ്, മെസ്സേജ് അയച്ചിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ. മറ്റൊരാളെ അവഹേളിച്ച് അപകീർത്തിപ്പെടുത്തിയൊക്കെ ഒരു മേലാളനാകുന്നതല്ല മാധ്യമപ്രവർത്തനം. ചർച്ചകൾ അല്ലെങ്കിൽ ആശയ സംവാദം അതൊക്കെ നടത്തുന്നത് മറ്റുള്ളവർക്ക് കൂടി പരിഗണന കൊടുക്കണം, അവർ പറയുന്നത് കേൾക്കണം. അവരെ വിളിച്ചു വരുത്തി ഒരുമാതിരി അവഹേളിച്ചു വിടുന്ന ഒരു സമീപനം എന്ത് തരം മാധ്യമ പ്രവർത്തകനാണ്! ഇതുകൊണ്ട് എന്തോ ഹീറോ പരിവേഷം വിനുവിന് കിട്ടുന്നു. അതൊരു തരം മനോവൈകല്യമാണ്, അത്തരം ചിന്താഗതി. ഞാൻ ഈ സമൂഹത്തിൽ പറയുന്നതാണ് ശരി എന്ന തോന്നൽ, ആ ജഡ്ജ്മെന്റ് സ്റ്റൈൽ കേരളം തള്ളിക്കളയുന്നു എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ല. നിങ്ങൾ ഉൾപ്പെടെയുള്ള വ്യക്തികൾക്ക് കുറച്ച് മേഖലയിൽ തൽപര കക്ഷികൾക്ക് എന്തെങ്കിലും താല്പര്യം തോന്നിയെന്ന് കരുതി. അതല്ല കേരളത്തിന്റെ പൊതു മനസ്സെന്ന് പറയുന്നത് ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മനസ്സിലാക്കിയതാണ്. എന്തൊക്കെയാണ് നിങ്ങൾ അടിച്ച വിടുവായുത്തരങ്ങൾ! നിങ്ങൾ കൈകാര്യം ചെയ്ത സോളാർ കേസുകൾ, നിങ്ങൾ കൈകാര്യം ചെയ്ത സ്വർണ്ണക്കടത്ത് കേസ്, ഇതുമാതിരി എത്രയെത്ര കേരളം കണ്ട വിവാദങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടികളായിരുന്നു. അതിൽ എങ്ങുമെങ്ങും എത്താതെ പോയി നിൽക്കുന്നു. എന്നിട്ടും കോട്ടിട്ട ജഡ്ജിമാർക്ക് ഇപ്പോഴും മനോനില മാറിയിട്ടില്ല. ആരെയും എന്തും പറയാം. ഒരു കോട്ടമിട്ട് ഒരു സ്റ്റുഡിയോ ഫ്ലോറിൽ വന്നിരുന്നാൽ ഞാൻ ഈ സമൂഹത്തിലെ പ്രത്യേക പ്രിവിലേജ് ഉള്ള വ്യക്തിയാകുന്നു എന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നൽ വന്നത്? അതല്ല മാധ്യമപ്രവർത്തനം. വിനുവിന് മനോരോഗമാണ്, ആ കാറ്റഗറിയിൽപ്പെട്ട പലരുമുണ്ട്. ഇപ്പോ വേണു പുറത്തേക്ക് പോയിട്ടുണ്ട്. അവഹേളനമല്ല മാധ്യമപ്രവർത്തനം. ഒരാളെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിമർശിക്കാം, പക്ഷേ നിങ്ങൾ ഒരു തീരുമാനം കൈക്കൊണ്ടതിന് ശേഷം അതേ വഴിയിലൂടെ കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് എന്തേ ഇത്ര നിർബന്ധ ബുദ്ധി! നിങ്ങൾക്ക് ആവലാതിക്കാരുടെയും ഒപ്പം ആരോപണം നേരിടുന്ന വ്യക്തിയുടെയും രണ്ട് പക്ഷങ്ങൾ ജനങ്ങളെ കേൾപ്പിക്കാം. ജനങ്ങൾ തീരുമാനിക്കട്ടെ ശരിയേത് തെറ്റ് ഏതെന്ന്. ഒരു മോഡറേറ്റർ ആയിട്ടിരുന്നിട്ട് നിങ്ങളാരാണ് ഈ വിഷയത്തിലൊക്കെ അന്തിമ വിധി കുറിക്കാനായിട്ട്? നിങ്ങൾ വിധി കുറിച്ച കാര്യങ്ങളിലൊന്നും ഈ പറയുന്ന കേരളത്തിലെ നിയമവ്യവസ്ഥയിൽ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പിന്നെ കുറച്ച് സമയം കുറച്ച് പേരെ ഇക്കിളിപ്പെടുത്താൻ വേണ്ടി, അല്ലെങ്കിൽ നിങ്ങളുമായി ചേർന്ന് നിൽക്കുന്ന കുറച്ച് ആൾക്കാരെ കൊണ്ടിരുത്തി നിങ്ങൾക്ക് താല്പര്യമില്ലാത്ത വ്യക്തികളെ മോശം പറയിക്കുന്ന ഒരു രീതിയിലുള്ള മാധ്യമപ്രവർത്തനം. അത് വിനു മാത്രമല്ല, പലരും ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇപ്പോ അതിനെല്ലാത്തിനും ജനം മുഖം തിരിച്ചു തുടങ്ങി എന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ തിരിച്ചറിയും.
കുറച്ച് പേർക്ക് കുറച്ച് വൈറൽ കട്ട് കിട്ടുമെന്നതിനപ്പുറം ഇതൊന്നും കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നമായിരുന്നില്ല എന്ന് 99 സീറ്റോട് കൂടി പിണറായി രണ്ടാം വട്ടം അധികാരത്തിൽ ഏറുമ്പോൾ നിങ്ങളുടെയൊക്കെ മുഖത്തേറ്റ അടിയല്ലേ അത് കുറച്ചെങ്കിലും ആത്മാഭിമാനമുണ്ടെങ്കിൽ നിങ്ങൾ മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സംസാരിക്കുന്ന നാവെന്ന് നിങ്ങൾ സ്വമേധയാ അവകാശപ്പെടുന്ന സംവിധാനം അതിലൂടെ വിളമ്പിയ എത്ര കാര്യങ്ങൾ ജനം കേട്ടു ഏത് കാര്യം ജനം ഏറ്റെടുത്തു ഒന്നും ഏറ്റെടുത്തിട്ടില്ല നിങ്ങളുടെ സ്വാധീനമുള്ള കുറച്ച് മേഖലകളിൽ ഇതെന്തോ വലിയ സംഭവമായി മാറിയിട്ടുണ്ട് ഈ മാധ്യമ പ്രവർത്തനത്തിന് ഏകദേശം അറുതി വീഴാൻ പോവുകയാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പുച്ഛമാണ് ജനങ്ങൾ പലയിടങ്ങളിലും കൈകാര്യം ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ ബേസിക് ഉത്തരവാദി എന്ന് പറയുന്നത് നിങ്ങളെ പോലുള്ള കോട്ടിട്ട ജഡ്ജിമാരാണ് ഈ ജനം കാർക്കിച്ച് തുപ്പുന്നുണ്ട് ആ കഭം ചെന്ന് പതിക്കുന്നത് നിങ്ങളെ പോലുള്ളവരുടെ മുഖത്താണ് ആ രീതിയിലേക്ക് ഈ മേഖലയെ തകർത്തത് വിനു വി ജോണിനെ പോലെ കുറെ കോട്ടിട്ട ജഡ്ജിമാരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനിയെങ്കിലും അതിൽ ഒരു സ്വയം നവീകരണത്തിന് തയ്യാറായില്ലെങ്കിൽ ഇപ്പോഴുള്ള വില പോലും ഈ പറയുന്ന മാധ്യമ പ്രവർത്തനത്തിന് പൊതുസമൂഹത്തിനിടയിൽ നിന്ന് കിട്ടാതെ വരുമെന്നുള്ളതാണ് വസ്തുത.